കാര്യങ്ങൾ മാറുന്നു. എം എ ബേബിയെ പാർട്ടി സെക്രട്ടറിയാക്കാനുള്ള വഴിയൊരുക്കാനാണ് എ വിജയരാഘവനെ നിയമിച്ചതെന്ന റിപ്പോർട്ടുകൾ. പഴയ പ്രതാപമായ എം എ ബേബിയെ കൊണ്ടുവരുമ്പോൾ അമ്പരം നിരിക്കുകയാണ് വിജയരാഘവനും ടീമും. ഇത് യെച്ചൂരിയുടെ പ്ലാനാണോ ആരുടെ പ്ലാനാണ് എന്നതാണ് നമുക്കറിയേണ്ടത്. ഒടുവിൽ ബേബി വരുന്നു. കേരളം പഴയ കേരളമല്ല, പക്ഷേ ബേബി പഴയ ബേബി തന്നെ. 916 കാരറ്റ് സ്വർണമാണ് കേരളത്തിന് ബേബി എന്നതാണ് പൊതുസംസാരം. അഴിമതിക്കറ തീണ്ടാത്ത ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് എൻ കെ പ്രേമചന്ദ്രനെ പരനാറിയെന്ന് വിളിപ്പിച്ച് പിണറായി തോൽപ്പിച്ച ബേബിയെ ആർക്കു മുന്നിലും തലകുനിക്കാത്ത തലയെടുപ്പാണ്. കോടിയേരിയും പിണറായിയും ചേർന്ന് അരിഞ്ഞിട്ടും വാക്കത്തിക്ക് മൂർച്ച പോരാത്തതിനാൽ രക്ഷപ്പെട്ട് പി ബിയിലെത്തിയ നേതാവാണ് എം എ ബേബി. സർവോപരി കിടിലനും കടലോളങ്ങൾക്കും പ്രിയപ്പെട്ട താടിക്കാരൻ ബേബിയെ സഹ്യാദികൾക്കപ്പുറത്തേക്ക് പറഞ്ഞുവിട്ടത് പിണറായിയായിരുന്നു. എം എ ബേബിയെ തിരികെ എത്തിക്കുന്നത് സീതാറാം യെച്ചൂരി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, യെച്ചൂരിയുടെ മധുരമായ പകരം വീട്ടിലാണിതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന അടുത്ത സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ സെക്രട്ടറിയായി എം എ ബേബിയെ കൊണ്ടുവരാനാണ് യെച്ചൂരിയുടെ തീരുമാനം. എ ബേബി പി ബിയിലെ മുതിർന്ന നേതാവാണിപ്പോൾ. ആറുമാസത്തിനുള്ളിൽ പിണറായിയുടെ പ്രഭാവം അവസാനിക്കുമെന്നതാണ് യെച്ചൂരി കരുതുന്നത്. കേരളത്തിൽ സി പി എം ദയനീയമായി തോൽക്കും. പ്രതിപക്ഷ നേതാവാകാൻ പോലും കഴിയാത്ത തരത്തിൽ പിണറായി അപ്രസക്തനാവുമെന്നതാണ് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് മുന്നോട്ട് പോകുമ്പോൾ പിണറായി സ്വയം താഴെ വീഴുമെന്നത് യെച്ചൂരിക്കും നന്നായിട്ടറിയാം. കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്നും അവധിയെടുക്കുമ്പോൾ പകരം ചുമതല വിജയരാഘവന് നൽകാൻ തീരുമാനിച്ചതും യെച്ചൂരിയാണ്. അത് കണ്ണൂർ ലോബിയെ പൊളിക്കണമെന്ന ലക്ഷ്യത്തോടെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യം. അടുത്ത സി പി എം സമ്മേളനത്തിൽ സെക്രട്ടറിയാകാൻ വിജയരാഘവൻ അവകാശവാദം ഉന്നയിക്കരുത്. അതുകൊണ്ടാണ് ഇടതു മുന്നണി കൺവീനർ സ്ഥാനത്തിരിക്കെ തന്നെ സെക്രട്ടറിയുടെ ചുമതലയും എ വിജയരാഘവന് നൽകിയത്. പാർട്ടിയുടെ താൽക്കാലിക ചുമതല നൽകിയത് സ്ഥിരം നിയമനത്തിനുള്ള യോഗ്യതയായി സി പി എം ഒരിക്കലും പരിഗണിക്കാറില്ല. സി എച്ച് കണാരൻ അസുഖബാധിതനായപ്പോൾ ഇ കെ നായനാർക്കായിരുന്നു സെക്രട്ടേറിയറ്റിൽ ഏകോപന ചുമതല. എന്നാൽ സി എച്ചിനു ശേഷം എ കെ ജിയാണ് സംസ്ഥാന സെക്രട്ടറിയായത്. ചടയൻ ഗോവിന്ദൻ അസുഖമായപ്പോൾ കോടിയേരിക്കായിരുന്നു ഏകോപന ചുമതല. പിന്നീട് പാർട്ടി സെക്രട്ടറിയായത് പിണറായി വിജയനുമായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ നേരത്തെ ചികിത്സയ്ക്ക് പോയപ്പോൾ ആറുമാസത്തോളം പാർട്ടി സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത് എം വി ഗോവിന്ദനാണ്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എസ് രാമചന്ദ്രൻ പിള്ളയും എം എ ബേബിയും ഇപ്പോൾ സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലടക്കം പങ്കെടുക്കാറുമുണ്ട്. എം എ ബേബിക്ക് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളുടെയും എസ് ആർ പിക്ക് ദേശീയ സെൻറ്ററിൻ്റെയും ചുമതലയാണ്. എന്നാൽ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല ഇവരെ ഏൽപ്പിക്കാൻ പ്രയാസമില്ല എന്നതാണ് വാസ്തവം. എസ് ആർ പി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നതിന് പിണറായി ഉൾപ്പെടെയുള്ളവർക്ക് എതിർപ്പുണ്ട്. എന്നാൽ ബേബിയോട് അങ്ങനെയല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബേബിയെ മാറ്റി എസ് ആർ പിക്ക് നൽകുന്നത് അനുചിതവുമാകും. ഇതാണ് വിജയരാഘവൻ്റെ പേര് നിർദ്ദേശിക്കാൻ കാരണം. പിണറായി തകരുമ്പോൾ ബേബിയെ നിഷ്പ്രയാസം എത്തിക്കാം എന്നതാണ് പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.